ഒരു വലിയ കയറ്റം കയറിയിട്ട് ഒരു വലിയ പാറയുടെ പുറത്തെത്തി അവിടെ കുറച്ച് ഉണ്ടോ ചുറ്റും നോക്കിയേ ഉണ്ട് വയലിട്ട് നിരത്തിൽ കാറ്റാണ് കാറ്റത്ത് തീയൊക്കെ പറക്കുന്നുണ്ട് അടിപൊളി കേട്ടോ കീടിലൻ ഒന്നും പറയാനില്ല നടന്ന് കയറി 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 മുമ്പേ റെസ്റ്റ് എടുത്ത സ്ഥലത്ത് നിന്ന് കുറച്ചും കൂടെ കയറി മൂന്ന് നദികളുള്ളതിൽ ഒരെണ്ണമാണ് ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു ഡോട്ട് ഗ്രീൻ ഇന്ന് നമ്മൾ ചിന്നാർ വൈൽഡ് ലൈഫ് സെഞ്ചുറിയിലേക്കാണ് കേട്ടോ നമ്മളവിടെ ഒരു പെരിയകോമ്പ് ലോ ഹൗസ് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് പോകുന്ന വഴിക്ക് ഇതാ നമ്മുടെ മൂന്നാർ മറയൂർ റൂട്ടിൽ ഒരു കിടിലം കാഴ്ച കാണാൻ വേണ്ടിയിട്ട് നിർത്തിയാണ് കേട്ടോ കേട്ടോ ചുറ്റും നോക്കി ഇതുകൊണ്ട് വയലിട്ട് നിരത്തിലൊരു പൂക്കൾ ശരിക്കും പറഞ്ഞാൽ കൊന്നപ്പൂ പോലെ ആണ് കണ്ടാൽ ഇരിക്കുന്നത് പക്ഷേ വയലിട്ട് നിരത്തിൽ ഏത് പോകാമെന്നറിയില്ല കേട്ടോ ഇനി വരുന്നു കണ്ടു നോക്കി ഒരു രക്ഷയില്ല കേട്ടോ സൂപ്പർ വ്യൂ ആണേ ഫുള്ള് വഴി മുഴുവൻ ഇങ്ങനെ വയലിട്ട് നിരത്തിൽ പൂത്ത് നിൽക്കുകയാണ് കണ്ടോ നമ്മൾ മറയൂർ ചന്ദനക്കാടിനകത്തൂടെ അങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോഴുണ്ട് സൈഡിലൊരു കാട്ടുപോത്തിനെ കണ്ടു കേട്ടോ അപ്പോൾ അതിനെ കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോവാണ് അതെ പ്രവീൺ വലിയ ക്യാമറ ലെൻസൊക്കെ എടുത്ത് ഫ്രണ്ടിൽ നടക്കുന്നുണ്ട് ഉണ്ടോ കാട്ടുപോത്തിനെ കണ്ടോ എന്നെ അടുത്താ നോക്കിയോ റോഡിൽ എനിക്ക് റോഡ് സൈഡിൽ തന്നെ ഒരെണ്ണേ ഒരെണ്ണേ ഉള്ളൂ മറയൂരിൽ നിന്ന് ചിന്നാറിനുള്ള റോഡിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാട് മുഴുവൻ നല്ല ഡ്രൈ ആണ് പക്ഷേ ഉണ്ടല്ലേ ഫുള്ള് രണ്ട് സൈഡിലും റോഡിൻ്റെ രണ്ട് സൈഡിലും ഫുള്ള് കാട് മാത്രം കേട്ടോ ഇവിടെ അങ്ങനെ ജനവാസ മേഖലയല്ല ഫോറസ്റ്റ് മാത്രമാണ് അതുകൊണ്ട് ഡ്രൈവ് നല്ല രസമുണ്ട് ഈവൻ ഡ്രൈ ആണെങ്കിലും നമ്മൾ മറയൂരിൽ നിന്ന് ചിന്നാർ റൂട്ടിൽ വരുമ്പോൾ ഒരു ആലമ്പെട്ടി ഒരു വൈൽഡ് ലൈഫ് ഇതൊക്കെ കാണും അത് കഴിഞ്ഞ് കുറേ ഒരു 10-12 കിലോമീറ്റർ മുന്നോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് പാഴയതുകൊണ്ടോ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് കിട്ടും ആ റെസ്റ്റോറൻറ്റ് സൈഡിലാണ് നമ്മുടെ ബുക്കിംഗ് കൗണ്ടറൊക്കെ അപ്പോൾ നമ്മൾ ഓൺലൈൻ അടച്ച് എമൗണ്ടിൻ്റെ ബാക്കി ഇവിടെ അടയ്ക്കണം എന്നിട്ട് ഇവിടെ നിന്നാണ് നമ്മളിവിടുന്ന് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഫോറസ്റ്റ് സ്റ്റേഷനിൽ പോയിട്ട് അവിടുന്ന് ചെക്കിൻ ചെയ്ത് നമ്മുടെ ടിക്കറ്റിൻ്റെ ബാക്കിയൊക്കെ കൊടുത്തിട്ട് ഇവിടെ വന്ന് ഇത് ട്രൈബൽ സെറ്റിൽമെൻ്റ് ഉണ്ട് ഇവിടെ അപ്പോൾ ഇവിടെ താഴെ ഒരു തോടുമുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് ഇതിലേ ഇറങ്ങിയാണ് ട്രക്കിങ്ങിന് പോകുന്നത് കേട്ടോ നമുക്ക് ഇവിടെ വരെ വേണമെങ്കിൽ വണ്ടിയിൽ വരാം നടന്ന് വരണമെങ്കിൽ നടന്ന് വരാം ഉണ്ടോ ഇത് പാമ്പാറാണേ ഇതിപ്പം വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളം കുറവാണ് ഇത് അവിടുന്ന് താഴേക്ക് ഇങ്ങോട്ടേക്കാണ് ഒഴുകുന്നത് നമ്മുടെ തിരിഞ്ഞുള്ള ഡയറക്ഷൻ തെക്കിലേക്ക് ഒഴുകുന്ന മൂന്ന് നദികളുള്ളതിൽ ഒരെണ്ണമാണ് പാമ്പാർ ഇത് ഇത് അമരാവതി ഡാമിലേക്കാണ് അമരാവതി ഡാമാണോ പുഴയാണ് ഏട്ടാ അമരാവതി ഡാമിലേക്കാണ് ഈ വെള്ളം ഒഴുകി പോകുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പുഴ വെള്ളം ഇത്തിരി കുറവാണ് ഇതെന്താ കലങ്ങി വരുന്നത് ഈ വെള്ളത്തിന് ഈ കളർ മഴ പെയ്തിട്ടുണ്ടാവുമോ ഇന്നലെ ഉണ്ടോ ഇവിടുത്തെ കാടുകൾ ഭയങ്കര ഡ്രൈ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ ചിന്നാറൊക്കെ ശരിക്കും പറഞ്ഞാൽ ഡ്രൈ ഫോറസ്റ്റാണ് അപ്പോൾ അതിൻ്റെ ഒരു തെളിവാണ് ഈ എന്നാ പറയണ്ടേ മുൾച്ചെടി കള്ളിമുൾച്ചെടിയുടെ വർഗത്തിൽപ്പെടുന്ന ഈ സാധനം ശരിക്കും ഇതുപോലെ ഡ്രൈ ഫോറസ്റ്റുകളാണ് വരുന്നത് ഇതുണ്ട് ഇതൊരു ടൈപ്പ് അതുകൊണ്ട് അവിടെ നിൽക്കുന്ന വേറൊരു ടൈപ്പ് കാണിച്ചുതരാം ഇതുണ്ടോ അത് വേറൊരു ടൈപ്പ് കള്ളിമുൾച്ചെടി നമ്മളിപ്പോൾ ഈ പാമ്പാറിൻ്റെ തീരത്ത് കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റൊക്കെ ചെയ്ത് വെയിലൊന്നും ഒതുങ്ങിയ സമയം നോക്കിയിട്ട് നമ്മളിപ്പം കയറാൻ പോവാണേ നമ്മൾ ലോഗ് ഹൗസിലേക്ക് പെരിയകൊമ്പ് ലോഗ് ഹൗസിലേക്ക് നടന്ന് കയറാൻ വേണ്ടി പോവാണ് ഇപ്പം ഇനി ഞാൻ ട്രക്കിംഗ് ഉണ്ട് പാലം കണ്ടില്ലേ ആ റോഡിൽ നിന്ന് ഈ പാലം ക്രോസ് ചെയ്ത് ഇതിലേക്ക് കയറി ഇനി അങ്ങോട്ടേക്കാണ് പോകേണ്ടത് ഉണ്ട് ആ കാണുന്നുണ്ട് ഇതിന് പുറകിലൊരു മലയുണ്ട് അവിടെയാണ് നമുക്ക് പോകേണ്ട പെരിയകൊമ്പ് ലോഗ് ഹൗസ് ഉള്ളത് ഇതുണ്ടോ പാമ്പാറിന് മുകളിൽ കൂടെയുള്ള പാലം ഞാൻ താഴ്ന്ന് കാണിച്ചു തന്നില്ല നമ്മൾ ഇത് നടന്ന് ക്രോസ് ചെയ്താൽ പോകുന്നതെന്ന് ഉണ്ട് ഇപ്പം വെള്ളം കുറവാണ് എന്നാലും ഈ ചാലിനകത്ത് ഇഷ്ടംപോലെ വെള്ളമുണ്ട് കേട്ടോ ആ ഭാഗത്തോട്ടാണ് നമ്മുടെ ട്രൈബൽ സെറ്റിൽമെൻ്റ് ഒക്കെ വരുന്നത് ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ കോളനി ആയെന്ന് പറഞ്ഞത് അപ്പോൾ 250 വീടുള്ള ഒരു കോളനിയാണ് അപ്പോൾ ആ കോളനിയിലെ ആൾക്കാരാണ് നമ്മുടെ കൂടെ ഉള്ളത് നമ്മൾ തുടങ്ങുന്ന സ്ഥലത്ത് തന്നെ നല്ലൊരു കയറ്റമുണ്ടേ ഇതുണ്ടോ എല്ലാം അങ്ങ് ചവിട്ടി കയറിയാൽ മതി ആഹാ പ്രവീൺ പോകുന്ന പോക്കണ്ട 3-4 ഇഞ്ച് ബാഗും ടൂറ് പോകുന്ന പോലെയാണ് ഹൈക്കിങ്ങിന് വന്നേക്കുന്നത് കാട് ഫുള്ള് ഡ്രൈ ആണ് ഒറ്റ മരത്തിൽ ഇലയില്ല കണ്ടോ ഇലയില്ലാത്ത മരങ്ങൾ മുഴുവൻ ഇല പൊഴിഞ്ഞ് നിൽക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ വെയിൽ താഴാൻ നിന്നിട്ടും ഇപ്പോഴും ചൂടുണ്ട് കേട്ടോ കുറച്ച് കഴിയണം ശരിക്കും നന്നായിട്ട്
സൺസെറ്റ് ഒക്കെ ആയിക്കഴിഞ്ഞാലേ ചൂട് മാറത്തുള്ളൂ. കാരണം ഇപ്പം മാർച്ച് മാസമാണ്, മാർച്ച് അവസാനമാണ്. അപ്പം മാർച്ച് ഏപ്രിൽ മെയ് എന്നൊക്കെ പറയുന്നത്, മെയ്യിൽ പിന്നെ മഴ കിട്ടുമെന്ന് നമുക്ക് വിചാരിക്കാം. മാർച്ച് ഏപ്രിൽ എന്നൊക്കെ പറഞ്ഞാൽ ചൂടിൻ്റെ പീക്കാണ്. നടന്ന് ഒരു വലിയ കയറ്റം കയറിയിട്ട് ഒരു വലിയ പാറയുടെ പുറത്തെത്തി അവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുവാണേ. അപ്പം കയറ്റത്തെക്കാട്ടിലും ഇവിടുത്തെ മെയിൻ പ്രശ്നം, നമ്മൾ ഉച്ചയ്ക്ക് വന്ന് കയറി കഴിഞ്ഞാൽ ചൂടാണ് പ്രശ്നം കേട്ടോ. അപ്പം കാട് മുഴുവൻ ഉണങ്ങിക്കിടക്കുവായതുകൊണ്ട് തണല് കുറവാണ്. അപ്പോൾ വെയിലത്തോട് വേണം നടന്ന് കയറി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശരിക്കും ബെറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 മണിക്കാണ് ചെക്കിൻ ടൈമെങ്കിലും ഒരു 4 മണിക്കൊക്കെ അവിടുന്ന് കയറുന്നതാണ് നല്ലത്. കാരണം അങ്ങനെയാണെങ്കിൽ വെയിൽ താഴും. ഞങ്ങളിപ്പോൾ കയറിയപ്പോഴത്തേക്കും ഒന്ന് വെയിൽ ചെറുതായിട്ട് താന്നപ്പോഴാണ് അവിടുന്ന് ഇങ്ങോട്ട് കയറിയത്. പക്ഷേ എന്നാലും ഒരു ഇപ്പോൾ എത്ര ഈ സമയം, ആ ഇപ്പം നമ്മളിവിടെ മുകളിൽ കയറി വന്നപ്പോഴത്തേക്ക് 4:30 ആയതുള്ളൂ. അപ്പം നമ്മൾ ആ ഒരു 4 മണിക്ക് അവിടുന്ന് ഇറങ്ങിയാൽ മതി ശരിക്കും പറഞ്ഞു. നമ്മൾ കയറി നടന്ന് കയറി 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 മുമ്പേ റെസ്റ്റ് എടുത്ത സ്ഥലത്ത് നിന്ന് കുറച്ചും കൂടെ കയറി. ഇനി വലിയ കയറ്റി വരുന്നതാണ് ചേട്ടൻ പറയുന്നത്, നമുക്ക് നോക്കാം. ഉറപ്പാണോ? ഇനി കയറ്റം ഉണ്ടെങ്കിലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ, നമ്മൾ കയറുവേ മടുത്തു. ഓഹോ, നമ്മൾ നല്ല ഹൈറ്റിലെത്തി കേട്ടോ. അതുണ്ടോ? ഇപ്പം വെയിലൊന്നും താന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത് അവിടുന്ന് കയറിയാൽ മതിയായിരുന്നു, ഒരു 4:30 ആകുമ്പോഴത്തേക്കും. അങ്ങനെയാണെങ്കിൽ വലിയ മടുക്കാതെ ഇങ്ങ് എത്താം. നമ്മൾ ഓൾമോസ്റ്റ് ടോപ്പിലായിട്ടുണ്ട് കണ്ടോ. നമ്മൾ നടന്ന് കയറി കയറ്റം കഴിഞ്ഞു. ഒരു വലിയ പാറ കേട്ടോ, നല്ല ഗ്രൗണ്ട് പോലെ നിരന്ന ഒരു പാറ. സംഭവം മൊത്തത്തിൽ ഡ്രൈ ആണെങ്കിലും നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല ക്ലിയർ സ്കൈ, അതുപോലെ ചുറ്റും കാട്, നല്ല അടിപൊളി ലാൻഡ്സ്കേപ്പ്. അങ്ങനെ താഴെ അരുവിയല്ല, അത് പാമ്പാറാണ്. നമ്മൾ കണ്ട പാമ്പാറിൻ്റെ ബാക്കി ഉണ്ടോ, താഴെ കാണുന്ന പാമ്പാറാണ്. നമ്മൾ അതിൻ്റെ സൈഡിൽ, അതിൻ്റെ മുകൾ ഭാഗത്തെ സൈഡിലാണ് നമ്മൾ മുമ്പേ ഇരുന്നത്. ഡൊങ്ങ് താഴെ അപ്പുറത്തെ മലയിൽ അതിലെ വണ്ടി പോകുന്നുണ്ട് കേട്ടോ, അത് ഓണടിക്കുന്ന സൗണ്ട് ഇവിടെ കേൾക്കാം. നമ്മൾ മറ്റേ നമ്മൾ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലോട്ട് പോയില്ലേ, ഓഫീസിലോട്ട് പോയില്ലേ, ആ റോഡ്, ആ റോഡ് കാടിന് നടുക്കൂടിയാന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ആ റോഡ് ഇവിടെ നിന്നാൽ കാണാം. അതെ, അങ്ങനെ നമ്മൾ ഇതാ ലോഗ് ഹൗസിലെത്തിയിരിക്കുകയാണ് കേട്ടോ. ആ കാണുന്നതാണ് നമ്മുടെ ലോഗ് ഹൗസ്. ഈ സാധനമാണ് പെരിയകൊമ്പ് ലോഗ് ഹൗസ്. നമ്മുടെ ശബരിച്ചേട്ടൻ്റെ ഒക്കെ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടില്ലേ, പെരിയകൊമ്പ് ലോഗ് ഹൗസ്, അതാണ് ഈ സാധനം. മുള്ളുവേലി കെട്ടിയിട്ടുണ്ട്. തൊപ്പിയോ തലയോ ഉറക്കാതെ ഇപ്പറേ കയറി. ഓ, ഇതിൻ്റെ ലൊക്കേഷൻ കണ്ടോ, ഒരു മലയുടെ ടോപ്പിൽ അതിൻ്റെ അപ്പുറത്തെ ചെരുവിലോട്ട് ഇത് വെച്ചിട്ടാണ് ഇത് വെച്ചേക്കുന്നത്. ഓ, ഈ സെക്കൻഡ് മുള്ളുവേലി നോക്കാതെ വന്നാൽ അത്ര കുടുങ്ങും കേട്ടോ. അടിപൊളി കേട്ടോ, കീടിലൻ ഒന്നും പറയാനില്ല, സൂപ്പർ ലൊക്കേഷൻ. ഇതാണ് നമ്മുടെ ലോഗോസ്. ഓ, ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ കണ്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. നോക്കി, ഒരു മലയുടെ എഡ്ജിലാണ് ഇത് കൊണ്ടുപോയി വെച്ചേക്കുന്നത്. താഴേക്ക് വലിയ കൊക്കയാണ് കേട്ടോ, ഇതുണ്ടോ, ഇനി താഴേക്ക് വലിയ കൊക്കയാണ്. അവിടെ ഏത് ഭാഗത്ത് ആ ഏരിയയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും മൃഗങ്ങൾ വന്നാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇപ്പം വെയിലൊക്കെ ജസ്റ്റ് വെയിൽ കുറഞ്ഞിട്ടുണ്ട്, നമുക്ക് കുറച്ച് നേരം കൂടെ വെയിറ്റ് നോക്കാം എന്തെങ്കിലുമൊക്കെ വരുമോന്ന്. ഭാഗ്യമുണ്ടെങ്കിൽ, മിക്കവാറും കാണാറുണ്ട്, ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വല്ലതൊക്കെ കിട്ടും, നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ കുറേ കാലം കൊണ്ട് വരണമെന്ന് ആഗ്രഹിച്ച പെരിയകൊമ്പ് ലോഗ് ഹൗസ്, അതിൻ്റെ ഫ്രണ്ടിൽ നമ്മളെത്തി. അകത്തോട്ട് കയറിയിട്ടില്ല, അകത്തവരവിടെ ക്ലീനിങ് പരിപാടികളൊക്കെയാണ്. അപ്പം ബെഡ്ഷീറ്റൊക്കെ മാറി വേറെ വിരിച്ച്, അല്ലെ ബെഡ്ഷീറ്റ് എടുത്തുകൊണ്ട് പോയതൊക്കെ വേറെ വിരിച്ച് എല്ലാം സെറ്റാക്കുമ്പോഴത്തേക്കും നമുക്ക് റൂമിനകാശമൊക്കെ കാണിച്ചതരാം. അതിന് മുന്നേ ഇവിടുത്തെ ഒരു 360° വ്യൂ കണ്ടോ, 4 ചുറ്റും കാട്, ഒരു മലയുടെ ഏറ്റവും ടോപ്പിൽ, ചുറ്റോട് ചുറ്റും താഴ്വാരും എല്ലാം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. മൊത്തം കാട് കേട്ടോ, ശരിക്കും കൊടും കാടിന് നടുക്ക് മലയുടെ മുകളിൽ. നമുക്ക് മെയിൻ റോഡിൽ നമ്മൾ വന്ന് ഇറങ്ങി, വണ്ടിക്ക് ഇറങ്ങിയ സ്ഥലമില്ലേ, അവിടുന്ന് ഏതാണ്ട് ഒരു 2-3 കിലോമീറ്റർ ഇങ്ങോട്ടേക്ക് നടന്ന് കയറാനുള്ളൂ. മെയിനായിട്ട് ശരിക്കും പറഞ്ഞാൽ 2 വലിയ കയറ്റം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം അത്ര ആയാസപ്പെട്ട, അല്ല ബുദ്ധിമുട്ടുള്ള നടപ്പൊന്നും അല്ല, ട്രക്കിംഗ് ഒന്നും അല്ല കേട്ടോ.
രണ്ട് ചെറിയ കയറ്റം കയറാനുണ്ട്. ഒരുപാട് വെയിറ്റും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഇങ്ങോട്ട് കൊണ്ടുവരാവുള്ളൂ. ഇവിടെ ഷീറ്റും കാര്യങ്ങളൊക്കെ കിട്ടും, അതുകൊണ്ട് അങ്ങനെ ബെഡ്ഷീറ്റോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊണ്ടുവരേണ്ട. നമുക്ക് ആ താഴെ നിന്ന് വെള്ളം തരും, അപ്പോൾ ആ വെള്ളം നമ്മൾ എടുക്കേണ്ടി വരും നമുക്ക് കുടിക്കാനുള്ള രണ്ട് മൂന്ന് ബോട്ടിൽ. അപ്പോൾ അതൊക്കെ വെയിറ്റുണ്ട്, അതുകൊണ്ട് ആ വെയിറ്റെല്ലാം ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ വെയിറ്റുകളും കാര്യങ്ങളൊക്കെ, അതനുസരിച്ച് ബാക്കിയുള്ള സാധനങ്ങൾ വെയിറ്റ് വളരെ കുറച്ചേ കൊണ്ടുവരാവുള്ളൂ. കാര്യം മറക്കരുത്, കാരണം വെയിറ്റ് കൊണ്ട് വന്നു കഴിഞ്ഞാൽ കയറ്റം കയറുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടാവും. ഓഹ്, എന്നെ രസം നോക്കി, ഒരു ഓന്താണ് കേട്ടോ, കറുത്ത നിറം, തല നല്ല ചുവപ്പ് നിറം, അടിപൊളിയായിട്ട് പോസ് ചെയ്ത് തരുന്നുണ്ടോ നമുക്ക് നോക്കി. ഞാൻ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ കൊക്കയാണേ, എഡ്ജാണ് ഇത് കണ്ടോ, താഴേക്ക് നല്ല കുഴിയാണ്. അപ്പോൾ നമ്മളിവിടെ താഴേക്ക് മൃഗങ്ങളുണ്ടെങ്കിൽ നമ്മളിവിടെ സേഫ് ആയിട്ട് നിന്ന് കാണാൻ പറ്റും കേട്ടോ. താഴേക്ക് വരാറുണ്ടെന്നാണ് പറഞ്ഞത്. ചുറ്റും നിറച്ചും പക്ഷികളുടെ സൗണ്ട്. നല്ല ദൂരത്തിലാണ്, ഞാൻ നമ്മൾ മുമ്പേ പറഞ്ഞില്ലായിരുന്നു ഈ ഫ്രണ്ടിൽ കുറേ താഴ്വാരം ഉണ്ടെന്ന്. അപ്പോൾ ആ ഭാഗത്താണ്, വലിയൊരു കൂട്ടമാണ്. ഞാനിത് കാണിച്ചുതരാം എവിടെയാണെന്ന്. ഇത്രയും ദൂരെയാണ് ഈ സാധനം ഉള്ളത്. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ ശരിക്കും നമ്മുടെ കണ്ണും കൊണ്ട് ശരിക്കും ചെറുതായിട്ട് കാണാം, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് നേരിട്ട് നോക്കിയാൽ പോലും അത്ര വിസിബിൾ അല്ലാത്ത അത്രയും ഡിസ്റ്റൻസിൽ നിന്നാണ് നമ്മളിപ്പോൾ സൂം ചെയ്തെടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ലാരിറ്റിയുടെ പ്രശ്നമുണ്ടാവും, അത് തൽക്കാലം ക്ഷമിക്കുക, വേറെ ഓപ്ഷനില്ല. ഈ വീഡിയോയുടെ മേളിൽ കാണുന്ന സാധനം ആ ഒരു കറുത്ത കാട്ടുപോത്തിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത് കണ്ടിട്ട്, ലക്ഷണം കണ്ടിട്ട് നമ്മുടെ ശബരിച്ചേട്ടൻ്റെ വീഡിയോ കണ്ട വെള്ളക്കാട്ടുപോത്താണെന്ന് സംശയമുണ്ടേ. ഉണ്ടോ, ഇതാണ് നമ്മുടെ ലോഗ് ഹൗസിൻ്റെ ബാൽക്കണി കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഞാൻ മുന്നേ കാണിച്ചു തന്നത്, ഒരു രക്ഷയില്ല കേട്ടോ, സൂപ്പർ വ്യൂ ആണ്. അത് കഴിഞ്ഞ് ബാൽക്കണി ഉണ്ടോ, ഒരു ചെറിയ ടേബിളും രണ്ട് കസേരയൊക്കെ ഉണ്ടേ. അത് കഴിഞ്ഞ് ഒരു ചെറിയ റൂം, അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അപ്പം ഇതാണ് റൂം, രണ്ട് കട്ടിൽ, രണ്ട് സിംഗിൾ കട്ടിൽ ചേർത്തിട്ടൊരു ഡബിൾ ബെഡ് ആക്കിയേക്കാണ്. രണ്ട് പേർക്ക് രണ്ടല്ല കേട്ടോ, അവിടെ രണ്ട് മൂന്ന് പേർക്ക് സുഖമായിട്ട് ഇതിൽ കിടക്കാം. അതുപോലെ ഉണ്ട് എക്സ്ട്രാ ബെഡ് ഇവിടെ ഉണ്ട്, വേണമെങ്കിൽ എക്സ്ട്രാ ബെഡും ഉണ്ടോ. ഇഷ്ടംപോലെ ജനലൊക്കെ ഉണ്ട്, അതാ ഇവിടെ ഒരു ജനൽ, അവിടെ വരണം, അതുപോലെ ഇവിടെ വരണം, പിന്നെ പുറകിലും ഉണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ വിൻഡോയൊക്കെ ഉണ്ട്. ഇത് വുഡിലാണ് തീർത്തേക്കുന്നത് കേട്ടോ, മരത്തിൽ. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വലിയ ചൂടൊന്നുമില്ല, ഇതുണ്ടോ ഫുള്ള് വുഡ് അടിച്ചേക്കാണ് മുകളിലടക്കം. നമ്മൾ ചെറിയൊരു തകരപ്പെട്ടി പണ്ടത്തെ അതുണ്ട്, കുറച്ച് ചെയർ ഇതിനകത്തും ഉണ്ട് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ ബാത്റൂം. ബാത്റൂമിനകത്ത് എനിക്ക് തോന്നുന്ന ലൈറ്റില്ലെന്ന് തോന്നുന്നു, കാരണം ഇവിടെ സോളാറിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ്. ബാത്റൂം വലിയ കുഴപ്പമില്ലാത്തൊരു ബാത്റൂമാണ്. കാടിനകത്ത് നമുക്ക് ഇതിൽ കൂടുതൽ, ഇത് തന്നെ കാടിനകത്ത് കിട്ടുക, ഇത്രയും വലിയ മലയുടെ മുകളിൽ ഇത് കിട്ടുകയെന്ന് പറഞ്ഞാൽ ഇത് തന്നെ ലക്ഷുറിയാണ്. ഇതിനപ്പുറത്തേക്ക് നമ്മളൊന്നും കാട്ടിൽ പ്രതീക്ഷിക്കരുത്. കണ്ടോ, നല്ല പെട്ടെന്ന് ലൈറ്റ് മുഴുവൻ പോയി. ശരിക്കും പറഞ്ഞാൽ ലോഗ് ഹൗസിൻ്റെ പുറകിലല്ലേ, ആ ഭാഗത്തോട്ടാണ് സൺസെറ്റ് ആവുന്നത് കേട്ടോ. അതുകൊണ്ട് സൂര്യൻ ആ മലയിലോട്ട് മറഞ്ഞു. ഇതാ ഞാൻ പറഞ്ഞ കുറേ കാട്ടുപോത്ത് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതോ നമുക്ക് ഇത്രയേ കിട്ടുള്ളൂ കേട്ടോ. ഇനിയും സൂം കിട്ടും, പക്ഷെ സൂം ക്ലാരിറ്റി ഉണ്ടാവത്തില്ല. കണ്ടോ, ഇത് നമുക്കിവിടുന്ന് ശരിക്കും കാണാം കേട്ടോ. അത് ശരിക്കും മുമ്പേ നമ്മൾ പറഞ്ഞ പോലെ അങ്ങനെ ശരിക്കും കാണത്തില്ലായിരുന്നു. ഇത് നല്ല ലൈറ്റ് ഉണ്ടായിരുന്നേ ഉണ്ടല്ലോ, നല്ല ഓടുന്നുണ്ട് ലൈറ്റ് ഉണ്ടായിരുന്നു, നല്ല ക്ലിയർ ആയിട്ട് ക്യാമറയിലും കാണിച്ചു തരാൻ പറ്റുമായിരുന്നു. ഇതിപ്പോൾ നമ്മൾ നല്ല രീതിയിൽ സന്ധ്യയായി, അതുപോലെ നല്ല മഴക്കാറും ഉണ്ട്. പക്ഷെ നമുക്കിവിടുന്ന് ശരിക്കും കാണാം കേട്ടോ. നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും കുത്തും ബഹളമൊക്കെയാണ്. ഉണ്ട്, നമ്മുടെ അവിടെ അടുപ്പ് കത്തിച്ചിട്ട് അടുപ്പിലാട്ടോ കഞ്ഞി വഹിക്കുന്നത്. വിറക് കൊണ്ട് അടുപ്പൊക്കെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അരി അടുപ്പത്തിട്ടിട്ടുണ്ട്. ഇനി നമ്മളത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും വിറകൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ നമ്മൾ കൊണ്ടുവന്ന് ചിക്കൻ ചൂടണം. അതേ ചിക്കൻ അവിടെ വെള്ളത്തിലൊക്കെ ഇട്ട് മഞ്ഞൾ പൊടിയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അതുണ്ട് അവിടെ ഒരു കൂട്ടം കാട്ടുപോത്തുണ്ടേ. അതുകൊണ്ട് ആ കാണുന്നത് ഇപ്പം ഇവിടെ ഇരുന്ന് ശരിക്കും കാണാം. മുൻപേ നമ്മൾ ആദ്യം കാണിച്ചു തന്നത് അങ്ങ് ദൂരെ നിന്നായിരുന്നു, നമുക്ക് കാണത്തില്ലായിരുന്നു, ലെൻസിൽ മാത്രം സൂം ചെയ്തെടുത്താൽ. ഇപ്പം നല്ല ശരിക്കും കാണാം, പക്ഷേ ലൈറ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ലെൻസിൽ സൂം ചെയ്താലും നമുക്കത് ക്ലാരിറ്റി കാണത്തില്ല. അതുകൊണ്ട് ഇവിടെ ഉണ്ട് ഒരു കുറേ, ഒരു 10-15 ഒരു വലിയ കൂട്ടമാണ്.
ഉണ്ടോ ഇവിടുത്തെ ഈ ഒരു പ്രശ്നം ആകെ ഉള്ളൊരു പ്രശ്നമുണ്ട്. ഇവര് ഈ വെള്ളം ഇവിടുന്ന് താഴെ നിന്ന് നമ്മൾ തന്നെ നടന്ന് കയറാൻ പാടുപെട്ട സ്ഥലത്താണ് ഇവർ ഈ വെള്ളം ചുമന്ന് കയറിയത് കേട്ടോ. അത് എത്ര ലിറ്ററിന്റെ തന്നെ സ്ഥലത്ത് മുപ്പതും ഇരുപതും ലിറ്റർ കന്നാസ്, പത്ത് ലിറ്റർ കന്നാസ്. നമ്മുടെ ബാഗിനൊരു 6-7 കിലോ, അതെൻ്റെ പുറത്ത് കിടന്നിട്ട് 7 അല്ല ഒരു 8 കിലോ ഉണ്ടാവും. അത് പുറത്ത് കിടന്നിട്ട് ഞാൻ വളരെ വല്ലാതെ ബുദ്ധിമുട്ടി ഇങ്ങോട്ട് വന്ന് കയറാൻ. പെരിയകൊമ്പ് ശരിക്കും തീർച്ചയായിട്ടും വന്നിരിക്കേണ്ട സ്ഥലമാണ് കേട്ടോ. പ്രത്യേകിച്ച് വൈൽഡ് ലൈഫ് സ്നേഹികൾ, കാടിനെ സ്നേഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും വന്നിരിക്കേണ്ട സ്ഥലമാണ്. കാരണം നമ്മൾ ഈ വന്നിരിക്കുന്നത് ഏറ്റവും പീക്ക് ചൂടിൻ്റെ സമയത്താണ്. മാർച്ച് അവസാനം അല്ലെങ്കിൽ ഏപ്രിൽ ആദ്യം എന്നൊക്കെ പറഞ്ഞാൽ ചൂട് അതിൻ്റെ എക്സ്ട്രീം നിൽക്കുന്ന സമയത്താണ്. പക്ഷേ ഇവിടെ നോക്കി എന്നാ കാറ്റും, നല്ല അടിപൊളി കാറ്റാണേ. വൈകിട്ടായപ്പോഴത്തേക്കും ചൂടില്ല, അതിന് പകരം നല്ല തണുപ്പായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇതാണ് ക്ലൈമറ്റ് എങ്കിൽ ത്രൂ ഔട്ട് ഇയർ ബാക്കിയുള്ള എല്ലാ സമയത്തും തണുപ്പും മഴയൊക്കെ ഉള്ള സമയത്തെന്ന് പറഞ്ഞാൽ അടിപൊളി ക്ലൈമറ്റ് ആയിരിക്കും. അതുപോലെ ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ ഇഷ്ടംപോലെ കാട്ടുപോത്തിനെ, ഇപ്പോൾ നമ്മൾ വന്ന സമയത്ത് തന്നെ ഇഷ്ടംപോലെ കാട്ടുപോത്തിനെ കണ്ടു. ഇനിയിപ്പോൾ നാളെ രാവിലേക്ക് നമുക്ക് നോക്കാം വേറെ എന്തെങ്കിലും മൃഗങ്ങളെ കിട്ടുമെന്ന്. കാട്ടുപോത്ത് ഒരു വലിയ കൂട്ടത്തെ കണ്ടത് കേട്ടോ. അതുപോലെ ആനിമൽ സൈറ്റിങ്സും ഉണ്ട്, നല്ല ആംബിയൻസ് ആണ്, നല്ല വ്യൂ ആണ്. ചുറ്റോട് ചുറ്റും ഇതുണ്ടോ, ഫുള്ള് മലനിരകൾ, ആ മലയിലെല്ലാം കാടാണ്, മൊത്തം കാട് ഉണ്ടോ. നമ്മൾ ചിക്കൻ ചൂടുവാണേ, ഭയങ്കര കാറ്റാണ്, കാറ്റത്ത് ഇതേ തീയൊക്കെ പറക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ചിക്കൻ റെഡിയായി വരുന്നുണ്ട്. നമ്മൾ ചിക്കൻ ചുട്ടെടുക്കുവാണ് കണ്ടോ. ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്, നമ്മളിതാ അവിടെ ചിക്കൻ ചുട്ടുകൊണ്ടിരിക്കുന്നു. ചിക്കൻ റെഡിയാവുന്നതേ ഉള്ളൂ. നല്ല തണുത്ത കാറ്റാണ് കേട്ടോ ഇവിടെ ഉണ്ടോ. ചുറ്റും കാട്, കൂറ്റാക്കുരിയിട്ടൊന്നും കാണത്തില്ല. അപ്പോൾ ഇവിടെ വരാൻ താല്പര്യമുള്ളവർ എന്താ മൂന്നാർ വൈൽഡ് ലൈഫ് ഡോട്ട് കോം എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറിയിട്ട് പെരിയകൊമ്പ് ലോഗ് ഹൗസ്, അതുപോലെ പാമ്പാറ്, പിന്നെ കൂട്ടാർ, ചുരുളിപ്പെട്ടി, അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പം ഒരു 4-5 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പം നോക്കിയിട്ട് ബുക്ക് ചെയ്യുക. പെരിയകൊമ്പ് ഒരു രക്ഷയില്ല, കിടിൽ ആംബിയൻസ് ആണ്. അപ്പോൾ പെരിയകൊമ്പിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലും കാണാം. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ വരുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് വൈൽഡ് ലൈഫ് വീഡിയോസും ഫാമിലി വീഡിയോസും ഒക്കെ നമ്മുടെ ചാനലിലുണ്ട്. അതുകൊണ്ട് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ആ വീഡിയോസൊക്കെ കാണുക. അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാ ഒക്കെ ഫോളോ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ ബൈ.